ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഒരു എണ്ണ ഉണ്ടാക്കുന്നതാണ്. മുടിയിലെ താരനൊക്കെ പോകാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേണ്ടത് കരിഞ്ചീരകമാണ്, പിന്നെ ഉലുവ വേണം, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ തലയിൽ തേക്കുന്ന എണ്ണയുമാണ്. ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ട് മുടിയൊക്കെ പൊഴിയുന്ന ആൾക്കാർക്കൊക്കെ മുടി പൊഴിച്ചിലൊക്കെ മാറ്റുന്ന ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കരിഞ്ജീരകം നല്ലപോലെ ഈ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് കരിഞ്ജീരകം. അതേപോലെ കൊഴിച്ചിലൊക്കെ നിർത്തും, മുടി കൊഴിയില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഉലുവ, സാധാരണ നമ്മൾ തലയിൽ തേക്കാറുണ്ടല്ലോ, ഉലുവ അരച്ച് തലയിൽ തേക്കാറൊക്കെ ഉണ്ട്. മുടിക്ക് നല്ല ശക്തി, നല്ല ഇതുണ്ടാവും, എന്താ പറയുക, കട്ടി ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് മുടി വളരും, നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടിയാവും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടൈപ്പ് ഓഫ് എണ്ണയാണ് കാണിക്കുന്നത് കേട്ടോ. രണ്ട് തരത്തിലുള്ള എണ്ണയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ആ ഉലുവ എടുക്കുക, അതേപോലെ സെയിം ക്വാണ്ടിറ്റി തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും വേണം. രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും എടുക്കുക. പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട്, നമുക്ക് നേരമൊന്നുമില്ല, ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും നേരം ഉണ്ടാകും, പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു എണ്ണയും ഒരു വേറൊരു മാസ്കുമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. രണ്ട് തരം എണ്ണയുണ്ട്. മാസ്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് കണ്ടേക്കണേ. മൂന്നും കൂടെ കാണിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഷോർട്ട് വീഡിയോ ആയിട്ട് കയറി പോയിട്ടുണ്ടേ. അതേപോലെ ഈ എണ്ണ രണ്ടെണ്ണം രണ്ട് തരത്തിൽ കാണിക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഏതാണോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ തയ്യാറാക്കുക. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ്, ഒരേ ഗുണങ്ങളുമാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ച് നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കി മാറ്റണം. അതിനുവേണ്ടി ഞാൻ ബ്ലെൻഡറിലോട്ട് ഇടുവാണേ. നന്നായി പൊടിച്ചെടുക്കണം, നല്ല പോലെ പൊടിച്ചെടുക്കണം കേട്ടോ. മിക്സിക്കകത്തിട്ടിട്ട് ഇങ്ങനെ പൊടിച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി വെച്ചോളാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഒരു ഇതേപോലൊരു ബൗൾ എടുക്കുക, ആ ബൗളിലേക്കൊരു രണ്ട് സ്പൂണോളം ഈ പൊടിച്ച പൊടിയുണ്ടല്ലോ, കരിഞ്ജീരകവും ഉലുവയും കൂടെ ചേർത്ത ആ പൊടി ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. രണ്ട് ടീസ്പൂണാണ്, ഒരു ടേബിൾ സ്പൂൺ മതിയാവും. അത് ഇടുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, തലയിൽ ഏതെണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ കേട്ടോ, അതൊരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുക. ഏതെണ്ണയായാലും വേണ്ടില്ല കേട്ടോ, തലയിൽ എന്താണോ നിങ്ങൾ തേക്കുന്നത് ആ എണ്ണ ഒഴിച്ചോളൂ. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഇനി നല്ലെണ്ണ തേക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, ഇനി വേറെ കാസ്റ്റർ ഓയിൽ അങ്ങനെ എന്തെങ്കിലുമാണ് തേക്കുന്നതെങ്കിൽ അങ്ങനെ, ഏത് ഓയിലായാലും അതിലേക്ക് ചേർക്കുക. ഒരു കാൽ കപ്പ് മതിയാവും, കാല് തൊട്ട് അരക്കപ്പ് വരെ ചേർക്കാം കേട്ടോ. അരക്കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി കൂടുതൽ എണ്ണ എടുത്ത് വെക്കണം എന്നുള്ളത്, അത്രയും എടുത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൊടി എടുത്ത് മാറ്റി സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. എന്നിട്ട് എണ്ണ ആവശ്യത്തിന് തീരുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് പൊടിയും എണ്ണയും കൂടെ മിക്സ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കാസ്റ്റർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണയും ചേർത്തു, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കേട്ടോ, അത്രയും മതി. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും ചേർക്കുക. കാസ്റ്റർ ഓയിൽ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടി മുടി ഒട്ടുന്ന പോലെ തോന്നും, അതുകൊണ്ടാണ് ഒരുപാട് ചേർക്കാത്തത്. മാക്സിമം രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചങ്ങ് വെച്ചോളുക. നല്ല ടൈറ്റായിട്ടുള്ള ഒരടപ്പ് വെച്ചിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചോളുക കേട്ടോ. ഇതിനി ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചൂടുള്ള, ഒരുപാട് തണുക്കാത്ത, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, ഒരുപാട് എന്താ പറയുക, ഒരു നമ്മൾ എണ്ണയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ അങ്ങ് വെച്ചോളുക. ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. ഇനി അതേ പൊടി തന്നെ, അതായത് കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയും കൂടെ ഉള്ള പൊടി ഉണ്ടല്ലോ, ആ പൗഡർ വെച്ച് തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ എണ്ണ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അതിനൊരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ഒരുപാട് ചൂടാവണ്ട, ചൂടായി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ പൗഡർ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോ കുരുമുളകും കൂടെ ഒന്ന് ചതച്ചിട്ടേക്കണേ.
ഇത് തേക്കുമ്പോൾ ആദ്യം നിറയെ എണ്ണ തേച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുടിയേൽ തേച്ച് കൊടുക്കുക, അങ്ങനെ ഒരാഴ്ച തേക്കുക. അങ്ങനെ പതുക്കെ 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 നമ്മളുടെ മുടിയിലേക്ക് അബ്സോർബ് ചെയ്യാനേ പാടുള്ളൂ. ഒരുമിച്ച് നമ്മുടെ ഇതിൽ സ്കാപ്പിലൊന്നും തേച്ച് കൊടുത്തിട്ട് ജലദോഷമൊക്കെ പിടിക്കാൻ ഇടവരുത്തരുത്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആ പൊടിയുണ്ടല്ലോ, നല്ല കരികരിപ്പോടുകൂടി നമുക്ക് എടുക്കാം. എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. എടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കരികരിപ്പായിട്ടിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ഓഫ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുക്കാനൊന്നും നിൽക്കേണ്ട, അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു വെച്ചോളൂ. എന്നിട്ട് അതിൻ്റെ മേളിൽ ഊറി വന്നോളൂ എണ്ണ. ആ എണ്ണ എടുത്ത് തേച്ചാൽ മതി. ഒരു സ്പൂണും കൊണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തേച്ചാൽ മതിയാവും. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ല കരികരിപ്പായിട്ട് ഇങ്ങനെ നമുക്ക് പൊടിഞ്ഞു വരുന്ന പോലെ തോന്നുവേ. അങ്ങനെ തോന്നുമ്പോൾ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരും കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പോലെ തോന്നുമ്പോഴത്തേക്കും ഓഫ് ചെയ്തോളാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വെച്ചോളാം. അങ്ങനെ നമ്മളുണ്ടാക്കിയ പൊടി വെച്ചിട്ട് എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഉലുവയും കരിഞ്ചീരകവും മാത്രം എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് പേരുന്നാൾ ഞാനൊരു എണ്ണ ഇട്ടപ്പോൾ ചോദിച്ചു ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇല്ല കേട്ടോ, ഇതിന് ലൈസൻസൊക്കെ വേണം നമ്മൾ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ഇത്രയും അളവൊക്കെ എടുത്തിട്ട് ഇത്രയും അളവ് കൂടിപ്പോയെന്ന് പറഞ്ഞും കുറഞ്ഞു പോയെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയോളൂ. വളരെ സൂപ്പറാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുടി വളരാനും പെൺകുട്ടികളുടെയൊക്കെ മുടി നല്ലതുപോലെ വളർന്നു വരും. ഒഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. താരം കണ്ടമാനം കാണാറുണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിലും വലിയവരുടെ തലയിലും ഒക്കെ കാണാം. അതിനൊക്കെ എല്ലാത്തിനും അത്യുത്തമമായ ഒരു അടിപൊളി ഹെയർ ഓയിലാണ്, ഹെയർ ഗ്രോത്ത് ഓയിലാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് തരണേ. അതേപോലെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.